വെൽക്കം ടു സാറാസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡിഷ്, നമ്മളൊരു ഫിഷ് കറിയാണ് ഇവിടെ വയ്ക്കാൻ പോകുന്നത്. മീനും മാങ്ങയും കൂടെ വയ്ക്കുന്നതിന് പകരം ഞാനിവിടെ മീനും റൂബാബുമാണ് വയ്ക്കുന്നത്. അതിന് വേണ്ടുന്ന എടുത്തേക്കുന്ന മീൻ ഞാനിവിടെ കിങ് ഫിഷ് ആണ് എടുത്തേക്കുന്നത്, അതായത് നമ്മുടെ നെയ്മീൻ. നെയ്മീൻ ഇവിടെ കട്ട് ചെയ്ത് ഞാൻ വച്ചിട്ടുണ്ട്. പിന്നെ റൂബാബ്, റൂബാബ് ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ പീസുകളായിട്ട് ഞാനിവിടെ വച്ചേക്കുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ റൂബാബ് ഇതാണ്, ഈ സ്റ്റിക്കാണ്. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് 3 സ്റ്റിക്ക് കട്ട് ചെയ്ത് വച്ചേക്കുന്നു. പിന്നെ വേണ്ടുന്നത് ആവശ്യത്തിനുള്ള ഇഞ്ചി, പച്ചമുളക്, ഒരു തക്കാളി, പിന്നെ സവാള അരിഞ്ഞ് വച്ചേക്കുന്നു, പിന്നെ ഗാർലിക്ക്. സവാളയ്ക്ക് പകരം നമ്മൾ ചുമന്ന ചെറുള്ളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ആവശ്യത്തിന് വേണ്ടുന്ന പൊടികൾ, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ വേണ്ടത് തേങ്ങ. തേങ്ങ ഇതുപോലെ നമ്മൾ നന്നായിട്ട് അരച്ച് വച്ചേക്കുന്ന തേങ്ങയാണ്. കടുക് തളിക്കാൻ വേണ്ടിയിട്ടാണ് കടുക്, ചെറുള്ളി അരിഞ്ഞ് വച്ചേക്കുന്നു, പിന്നെ ആവശ്യത്തിനുള്ള വേപ്പില, പിന്നെ ചുമന്ന മുളക്, പിന്നെ വേണ്ടുന്നത് ആവശ്യത്തിനുള്ള എണ്ണ. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, വെളിച്ചെണ്ണയാണെങ്കിൽ മോർ ടേസ്റ്റി ആയിരിക്കും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിവിടെ മീൻ വിത്ത് റൂബാബ് വയ്ക്കാൻ വേണ്ടി വേണ്ടത്. അപ്പം നമ്മളിവിടെ ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്, മൺചട്ടിയിൽ. അതിൻ്റെ അകത്തോട്ട് ഫിഷ് ഇട്ടു. മഞ്ഞപ്പൊടി ഞാൻ ഒരു ചെറിയ ടീസ്പൂണാണ് ഞാനിടുന്നത്. അതുപോലെ തന്നെ മുളക് പൊടി 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളകും ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഇതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണോളം ഇടുന്നുണ്ട്. അതിൻ്റെ അകത്തോട്ട് തന്നെ നമ്മൾ സവാള, അതുപോലെ തന്നെ ഗാർലിക്ക്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, പിന്നെ തക്കാളി, പിന്നെ അവസാനം വേണ്ടുന്നത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് മാറിനേറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഇത് കുക്ക് ആദ്യം നമ്മൾ ഫിഷ് മാത്രമായിട്ടാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്തോട്ട് വച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ചട്ടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇവിടെ അടുപ്പയിൽ വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഇവിടെ തിളക്കുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് പതിയൊന്ന് ഇളക്കിയിടാം. എന്നിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് കൂടെ വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമ്മൾ ഇതൊന്ന് തുറന്ന് നോക്കാം. വീണ്ടും മീനൊക്കെ ഒരുമാതിരി ഇവിടെ വേവായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തോട്ട് റൂബാബ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തു വച്ചേക്കുന്ന റൂബാബ് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഇത് അടച്ചു വയ്ക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് പാകത്തിനാണോ എന്ന് എല്ലാവരും നോക്കണം. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിനി ഒരു ഫ്യൂ മിനിറ്റ്സും കൂടെ മതി റൂബാബ് വേവാനായിട്ട്. അതുവരേക്ക് വെയിറ്റ് ചെയ്യും. അപ്പം നമ്മൾ റൂബാബ് ഇവിടെ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒന്ന് എടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഇവിടെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ തേങ്ങ ഇതുപോലെ ഈ അരച്ച് വെച്ചേക്കുന്നത് നമ്മൾ അതൊന്ന് ആഡ് ചെയ്തു. ഇവിടെ ഒരു കപ്പ് തേങ്ങയാട്ടോ ഞാൻ അരച്ചേക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇങ്ങനെയാണ് ഷേക്ക് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ തിളയ്ക്കാൻ വേണ്ടി ലീവ് ചെയ്യുക. അരച്ചത് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. അതുപോലെ തന്നെ റൂബാബിൻ്റെ പീസ് വെന്തോന്നും കൂടെ നമുക്ക് എടുത്ത് നോക്കാം. എന്താണ് റൂബാബിൻ്റെ പീസ് അവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പൊരു ശകലം കൂടെ ഞാൻ ആഡ് ചെയ്യാം. ശകല ഉപ്പിൻ്റെ കുറവുണ്ട്. ശകല ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നു. ഇനി ഇത് നമുക്ക് പതിയൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇത് മാറ്റി വെച്ച് ഇനി അടുത്തത് ലാസ്റ്റ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കടുക് പൊട്ടിക്കലാണ്. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഞാൻ ശകലം എണ്ണ ഒഴിക്കുന്നു. അത് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. അതിൻ്റെ അകത്തോട്ട് ഞാൻ കടുക് ഇടുകയാണ്. കടുക് ഇങ്ങനെ പൊട്ടി തുടങ്ങുന്ന നമ്മൾ ഒരടപ്പ് വെച്ച് അങ്ങ് മൂടുക. അപ്പോൾ അത് പുറത്തോട്ട് ചാടില്ല. ഇപ്പോൾ കടുക് നന്നായിട്ടായിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് എടുത്ത് വെച്ചേക്കുന്ന ചെറുള്ളി, പിന്നെ
വേപ്പില, പിന്നെ നമ്മൾ ഇവിടെ ഉണക്കമുളകുണ്ട്. ഉണക്കമുളക് ഞാൻ ഇതുപോലെ തന്നെ എല്ലാ തവണയും ചെയ്യാറുള്ള പോലെ തന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുവാണ്. അപ്പം നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് ആയിട്ടിനി അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു കുഞ്ഞി സ്പൂണായി നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ അകത്തോട്ട് ഒരു ശകലം മല്ലിപ്പൊടിയും കൂടെ. ഇതാണ് ഈ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് നന്നായിട്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ കറിയിലോട്ട് ഇതങ്ങ് എടുത്തിടുവാണ്. നമ്മൾ ഈ കറിക്കകത്തോട്ട് നമ്മളിത് ഇട്ട് കൊടുക്കുവാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാട്ടോ, എല്ലാവരും ട്രൈ ചെയ്യണം. പതിയെ ഇതിൻ്റെ അകത്തോട്ട് തിരിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് കടുവെട്ടിച്ച് ഇടുന്നു. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുളക് ആവശ്യമുള്ളവർക്ക് ഇനി വേണമെങ്കിൽ ആ കടു പൊട്ടിക്കാൻ നേരത്ത് കുറച്ച് കൂടുതലിട്ട് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് വിത്ത് റൂബബ് റെഡിയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റി ആയിരിക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.